ഭക്ഷണം മുൻ എഡിറ്റർ ഡോക്ടർ ശ്രീകുമാർ കൂടി നമുക്കൊപ്പം എൻ ശ്രീകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ശ്രീകുമാർ, വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ കത്തിൻ്റെ ആ പൂർണ്ണ രൂപം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കത്തിൽ ഒന്നാമതായി ഒപ്പിട്ടിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനാണ്. വി എസ് വിജയരാഘവൻ അടക്കമുള്ളവർ കത്തിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ കത്ത് നിഷേധിക്കുന്നില്ല. കത്തിൽ അദ്ദേഹം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഈ കത്തിൽ പറയുന്നത് മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ്, എന്നെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞത് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ്. എവിടെയാണ് ഈ ജനാധിപത്യം? പാലക്കാട് ഡി സി സിയിലെ പ്രസിഡന്റ് അടക്കം പറയുന്നു മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം. അവിടുത്തെ നിരവധി പ്രമുഖ നേതാക്കൾ പറയുന്നു. അതെല്ലാം അപ്പാടെ അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി സതീശൻ നിലപാടെടുത്തു എന്ന് തന്നെയാണ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത് ഈ കത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ. ശ്രീകുമാർ, ഈ കത്തിനെ കുറിച്ച് രാവിലെ ഞാൻ എന്താ പറഞ്ഞത്, അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് അയച്ചിട്ടുണ്ടോ അല്ല ഉണ്ടോ ഇല്ലയോ എന്നല്ല, അങ്ങനെ കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ആർക്കും കത്തയക്കാം. രണ്ട് കത്താണ് ഇന്നലെ പാലക്കാട്ട് പുറത്തു വന്നത്. ഒന്ന് 1991 സി പി എമ്മും ബി ജെ പി ബന്ധം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു കത്ത്. രണ്ടാമത്തെ കത്ത് നിങ്ങൾ ഈ പറയുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് കത്ത്. ഈ രണ്ട് കത്തും അവിടെ ചർച്ച ചെയ്യപ്പെടട്ടെ, നല്ല കാര്യമാണ്. കോൺഗ്രസിന്റെ കത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ആ കത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, എ ഐ സി സിക്ക് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ആരായാലും ഒരു കത്തയച്ചു. ആ കത്തയച്ച കാര്യം പുറത്തു വന്നു. ആ കത്തയച്ചത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പാണെന്നും ആ കത്തിന് ഇനി പ്രസക്തി ഇല്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയാലും അല്ല പ്രസക്തി ഉണ്ടെന്നാണ് എൽ ഡി എഫ് പറയുന്നത്. ആയിക്കോട്ടെ, അത് അവരുടെ രാഷ്ട്രീയമാണ്, പറയട്ടെ. അതിലെന്താ തെറ്റുള്ളത് ഒരു കത്തയച്ചാല്? ആ കത്തയച്ചിൽ എന്താ കുഴപ്പമുള്ളത്? ആ കത്ത് പുറത്തു വന്നു എന്നുള്ള ഈ ചോദ്യം അല്ല താങ്കൾ ചോദിച്ച ചോദ്യം. ഈ കുഴപ്പമുണ്ട്, പക്ഷെ എന്തിനാണ് ഈ ദീപാദാസ് മുൻഷി പറഞ്ഞത് ഇങ്ങനെ ഒരു കത്തില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാകുന്നില്ല. ദീപാദാസ് മുൻഷി എന്താ പറഞ്ഞത്? നിങ്ങൾ ആദ്യം കാണിച്ച ഒപ്പില്ലാത്ത കത്തുണ്ടല്ലോ, ആ കത്തല്ലേ വ്യാജമാന്ന് പറഞ്ഞേ? ഇപ്പോഴത്തെ കത്തല്ലല്ലോ, ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഒപ്പിട്ട കത്തല്ലല്ലോ. പുറത്തു വന്ന കത്ത് വ്യാജമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കത്തിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കുക, കുറെ ഒപ്പൊക്കെ ഇട്ട് കത്ത് കാണിക്കുന്നുണ്ടോ നിങ്ങളെ? എനിക്കറിയില്ല ആ ഒപ്പൊക്കെ ആരൊക്കെ ഇട്ടതാണെന്ന്. എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ നടക്കട്ടെ. എന്തായാലും കത്ത് അയച്ചു എന്നല്ലേ വെക്കുക, ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞു വരുന്ന ഈ കത്തിന്റെ ഈ അവിടെ നമുക്കറിയാം വ്യാജ ഒപ്പാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് തന്നെ വ്യാജ പ്രസിഡന്റ് ആണെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. നേരത്തെ നമ്മള് അറിയാവുന്നതാണല്ലോ കേരള സമൂഹത്തിൽ. ഞാൻ പറയാത്തത് എന്റെ വായി കുത്തി തിരികരുത്. വ്യാജമൊപ്പം ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം കണ്ണൂരിലെ നമ്മുടെ ദിവ്യയുമായി ബന്ധപ്പെട്ട കത്തിലത്തെ ഒപ്പ് വ്യാജമാണെന്ന് പുറത്തു വന്നല്ലോ. അതുപോലല്ല, അതുപോലെ ആയിരിക്കില്ല, അതെനിക്കറിയില്ല. ഇതിപ്പോ യഥാർത്ഥ ഒപ്പായിരിക്കാം. വ്യാജമൊപ്പ് ഇഷ്ടം വരുമ്പോ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആയിക്കോട്ടെ, നല്ല കത്തെന്ന് ആയിക്കോട്ടെ. വ്യാജമൊപ്പ് മാത്രമല്ല, വ്യാജ ഐ ഡി കാർഡ്, വ്യാജ പ്രസിഡന്റ്, ഇങ്ങനെയുള്ള ആരോപണങ്ങളിലാണ് ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിൽക്കുകയും ചെയ്യുന്നത്. വീണ്ടും ഒരു വ്യാജ കത്തെന്ന് താങ്കൾ തന്നെ പറയുമ്പോൾ ആ പാർട്ടി ആകപ്പാടെ തന്നെ ഒരു വ്യാജ പാർട്ടി എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നില്ലേ ശ്രീ ശ്രീകുമാർ? അല്ല, വ്യാജ പാർട്ടി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ കണ്ണൂരിലത്തെ ദിവ്യയുടെയുമായി ബന്ധപ്പെട്ട കത്തുകളൊക്കെ വ്യാജമാണെന്നൊക്കെ പറഞ്ഞു വരുന്നില്ലേ? അത് വ്യാജ കത്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കാറുണ്ട്. നമ്മള് ഈ കത്തിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് ആവശ്യം എന്താണ്? കത്തയച്ചോ? കത്തയച്ചു. കത്തയച്ചത് എന്താ തെറ്റെന്നാ ഞാൻ ചോദിക്കുന്നത്. അതെ, തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സി പി എം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് അയാളെ മാറ്റി. അതുപോലെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്ന് പറഞ്ഞു. ആ സ്ഥാനാർത്ഥിക്ക് പകരം കോൺഗ്രസ് വേറെ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി. ഇപ്പൊ സി പി എം അത് കത്ത് ഉയർത്തിപ്പിടിച്ച് വിഷയമാക്കുന്നു. കാരണം വേറെ ഒന്നും പറയാനില്ല. ഫലപ്രദമായ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും പറയാൻ ഇല്ലാതാകുമ്പോഴാണ് ഇങ്ങനത്തെ കുണ്ടാമണ്ടി സാധനങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്. അതിന്റെ താങ്കൾ പറഞ്ഞ കുണ്ടാമണ്ടിയല്ല, അതായത്